Hello friends, ellavarkkum swagatham. Appo innathe video ee Cattleya Orchid ne kurichittullaana. Idippo nalla valippulla poovan undayittullathu, pudiyathayittu poovittathaanu. Idu oru naalu poovan undayittullathu, sadharana rando moonu poovan undavaru. Adu pole enne idu oru healthy plant aanu. Angane healthy plant aavumbodhu namukku idu pole valippulla poovum kittum, adhigam poovum undavum. This orchid is two types. One is Cattleya and Epicattleya. This Cattleya orchid is a leaf. This is a leaf. This is Epicattleya. This is a poo. It is a bung. It is a leaf. We can't lay a work in a diam height. We have to do this. കരി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വേരൊക്കെ വരുന്നുണ്ട് പുതിയ തൈകളൊക്കെ വരുന്നതാണ് ഇതൊക്കെ ആ ഓർക്കിഡിന്റെ കേടായി നിന്ന സ്റ്റെം ആണ് അതൊക്കെ മുറിച്ച് നമ്മൾ ഇതുപോലെ നട്ടു പുതിയ തൈകളാണ് ഈ വരുന്നത് മഴക്കാലത്ത് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്തു കൊടുക്കാം വേനൽക്കാലത്താണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ സാഫ് ആണ് ഇതിനെ കൊടുക്കുന്നത് അതുപോലെ തന്നെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ വളരാനായിട്ട് 30 10 എൻപികെയുടെ 30 10 10 ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പൂ വിടാനായിട്ട് എൻപികെയുടെ തന്നെ 19 19 19 ആണ് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പൂവും നമുക്ക് കിട്ടും പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ചൂട്ടിലെ നനവ് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളമൊന്നും കൂടി പോവരുത് അങ്ങനെ ആവുമ്പോഴും വേര് ചീഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതുപോലെ നല്ല ഹോളുള്ള ചട്ടിയാണെങ്കിൽ പിന്നെ വെള്ളം അതിൻ്റെ ചുവട്ടിലൊന്നും കെട്ടി നിൽക്കില്ല പെട്ടെന്ന് തന്നെ വാർന്നു പോവും അങ്ങനെ ആവുമ്പോഴും ചെടി കേടാതിരിക്കും ഇപ്പോൾ ഈ ഒരു കാറ്റ്ലേയ ഓർക്കിഡിന് ഇത്തിരി ചൂടും ഇത്തിരി വെളിച്ചവും അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് അങ്ങനെ ആവുമ്പോഴാണ് നന്നായിട്ട് ഇത് പൂവിടുന്നത് അതല്ലെങ്കിൽ വെറുതെ പൂവില്ലാതെ തന്നെ നിൽക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കാറ്റ്ലേയ ഓർക്കിഡ് നന്നായിട്ട് വളർത്തി അതുപോലെ തന്നെ നന്നായി പൂവും കിട്ടും പിന്നെ ഇത്തിരി റേറ്റുള്ള ഒരു ചെടിയുമാണിത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നിറയെ പൂവ് കിട്ടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്